കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാവിലെ 11:00 തെരഞ്ഞെടുപ്പിനായി ഭരണസമിതിയുടെ യോഗം ചേരുന്നത്. UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി സൗമ്യ ശശിയാണ്. എന്നാൽ വിമതപക്ഷത്തുള്ളവരെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി പേരിൽ മാറ്റം വരുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരെന്നതിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് നേതാക്കൾ അറിയിച്ചു. കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസിലെ സൈജൻ ചാക്കോ രാജിവെച്ച ഒഴിവിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഭരണകക്ഷിയായ UDFനും പ്രതിപക്ഷമായ LDFനും നിർണായകമാണ്. ഭരണം നിലനിർത്താൻ UDFഉം പിടിച്ചെടുക്കാൻ LDFഉം തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. സ്വതന്ത്ര അംഗത്തിന്റെ പിന്തുണയോടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന UDFന് 4 കോൺഗ്രസ് അംഗങ്ങളുടെ വിമത നീക്കമാണ് തിരിച്ചടിയായത്. വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയ നീക്കം തൽക്കാലം പരാജയപ്പെട്ടതോടെ വിമതരെ തിരികെ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. ഇതിനുള്ള ഊർജിത ശ്രമങ്ങൾ നേതാക്കൾ തുടരുകയാണ്. സൗമ്യ ശശിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നിലവിലെ തീരുമാനം. നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന അഡ്വക്കേറ്റ് MK വിജയൻ വിമതപക്ഷത്തായതോടെയാണ് സൗമ്യയ്ക്ക് നറുക്കുവീണത്. വിമതർ തിരിച്ചെത്തുന്ന പക്ഷം കോൺഗ്രസ് വീണ്ടും മാറി ചിന്തിച്ചുകൂടായികയില്ല. അതേസമയം LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. കോൺഗ്രസ് വിമതരുടെ നിലപാടാകും LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തീരുമാനത്തിൽ നിർണായകമാകുന്നത്. കോൺഗ്രസ് വിമതൻ MK വിജയനെ പ്രസിഡന്റാക്കാൻ LDFനുള്ളിൽ ആലോചനയുണ്ടായിരുന്നു. മറ്റൊരു വിമതൻ CB മാത്യു, CPM നേതാവ് ഷിബു പടപ്പറമ്പത്ത് എന്നിവരുടെ പേരും പരിഗണിക്കപ്പെട്ടേക്കാം. വൈസ് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയ ചർച്ച ഒഴിവായത് കോൺഗ്രസിന്റെ കരുനീക്കങ്ങൾക്ക് കരുത്തു പകർന്നിട്ടുണ്ട്. LDFനാകട്ടെ കോൺഗ്രസ് വിമതരുടെ പിന്തുണയുടെ കാര്യം അനിശ്ചിതത്വത്തിലാക്കുന്ന നടപടിയായി ഇത്. വൈസ് പ്രസിഡന്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥൻ കൈപ്പറ്റിയത് ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അംഗങ്ങൾക്ക് നൽകിയ നോട്ടീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ചൊവ്വാഴ്ചത്തെ അവിശ്വാസ പ്രമേയ ചർച്ച ഒഴിവായത്. KCV ന്യൂസ്, കവളങ്ങാട്.